Hi my dear children, good morning to all. Welcome back to our English classroom. In the previous day we started the second unit, letter to God. We read the beautiful poem written by Christina Rossetti. In this poem a child talks to the white clouds in the sky. She addresses the white clouds as white sheep. Today we are going to learn the story written by Gregorio Lopez Fons. Do you want to hear the story? Okay, shall we go? Do you talk to the rain, clouds, trees, flowers and birds? Here is the story of a man who loved to talk to the rain and send a letter to God. Shall we go to the lesson? First subunit is entitled as The Pleasure of Rain. The first unit is entitled as Pleasure of Rain. I will read the story first. You listen to it very carefully. Okay. The Pleasure of Rain. The house, the only one in the whole valley, sat on the crest of a low hill. From this height, one could see the river and the field of ripe corn dotted with flowers that always promised a good harvest. Listen to me. The house, the only one in the whole valley, sat on the crest of a low hill. ആ മലയടിവാരത്തിൽ ആകെയുള്ള ഒരേ ഒരു വീട്, അതായത് ആ കുന്നിൻ്റെ മുകളിൽ, ചെറിയ കുന്നിൻ ചെരുവിലുള്ള ഒരേ ഒരു വീടായിരുന്നു അത്. From this height, one could see the river and the field of ripe corn dotted with flowers that always promised a good harvest. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു പുഴയും വിശാലമായി പുഷ്പിച്ചു നിൽക്കുന്ന കോൺഫീൽഡ് എന്ന് പറഞ്ഞാൽ ചോളപ്പാടങ്ങളും കാണാമായിരുന്നു. അതിൽ നിന്ന് നല്ലൊരു വിളവ് പ്രതീക്ഷിക്കുന്നു. അതായത് വിളഞ്ഞ് പാകമായ ഒരു കോൺഫീൽഡാണത്. ദ ഓൺലി തിങ് ദ എർത്ത് നീഡഡ് വാസ് എ ഡൗൺ പവർ ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ. ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെഞ്ചോ ഹാഡ് ഡൺ നത്തിങ് എൽസ് ബട്ട് ലുക്ക് അറ്റ് ദി സ്കൈ ടുവാർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം റെയിൻ, വുമൺ ഹി സെഡ്. The only thing the earth needed was a downpour or at least a shower. ശരിക്കും ഭൂമിക്ക് അപ്പോൾ ആവശ്യമുണ്ടായിരുന്നത് ഒരു ശക്തമായ മഴയോ അല്ലെങ്കിൽ ഒരു ഷവർ, ചാറ്റൽ മഴയായിരുന്നു ഭൂമിക്ക് അപ്പോൾ ആവശ്യമുണ്ടായിരുന്നത്. ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെഞ്ചോ ഹാഡ് ഡൺ നത്തിങ് എൽസ് ബട്ട് ലുക്ക് അറ്റ് ദ സ്കൈ ടുവാർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. അന്ന് രാവിലെ മുതൽ ലെഞ്ചോ ഹാഡ് നത്തിങ് എൽസ് ബട്ട് ലുക്ക് അറ്റ് ദി സ്കൈ ടുവാർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. അതായത് ഒന്നും ചെയ്യാനില്ലാത്ത പോലും രാവിലെ മുതൽ മാനത്തേക്ക് നോക്കി, ഏത് ഭാഗത്തേക്കാണ് നോക്കുന്നത്? നോർത്ത് ഈസ്റ്റ് അല്ലേ, വടക്ക് കിഴക്കേ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം റെയിൻ, വുമൺ ഹി സെഡ്. ഇന്ന് മഴ പെയ്യും കേട്ടോ എന്ന് അവിടെയുള്ള ഒരു സ്ത്രീയോട് അദ്ദേഹം പറയാണ്. ദ വുമൺ ഹു വാസ് പ്രിപ്പയറിംഗ് സപ്പർ റിപ്ലൈഡ് യെസ് ഗോഡ് വില്ലിംഗ്. ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ആ സ്ത്രീ ആരായിരിക്കും? ആ സ്ത്രീ ഹു ഈസ് ദാറ്റ് വുമൺ? യെസ് ഷീ ഈസ് ദ വൈഫ് ഓഫ് ലെഞ്ചോ. അപ്പോൾ ദ വുമൺ ഹു വാസ് പ്രിപ്പയറിംഗ് സപ്പർ റിപ്ലൈഡ് യെസ് ഗോഡ് വില്ലിംഗ്. രാത്രിയിലെ അത്താഴം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ആ വുമൺ, അതായത് ലെഞ്ചോയുടെ ഭാര്യ, പറഞ്ഞു ഗോഡ് വില്ലിംഗ്, ദൈവം കനിഞ്ഞാൽ. ഡ്യൂറിംഗ് ദ മീൽ ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ. അതായത് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മഴ പെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് മഴ വന്നത്? ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ, വലിയ വലിയ മഴത്തുള്ളികൾ പെയ്യാൻ തുടങ്ങി. ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. അതായത് വലിയ വലിയ മേഘക്കൂട്ടങ്ങൾ, മൗണ്ടൻസിൻ്റെ ആകൃതിയിലുള്ള വലിയ പർവ്വതങ്ങളുടെ ആകൃതിയിലുള്ള ക്ലൗഡ്സുകൾ അപ്രോച്ചിങ്, എവിടെ? ആകാശത്ത് കാണാൻ തുടങ്ങി. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. അന്തരീക്ഷം ശുദ്ധവും മധുരതരവുമായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറേ ഒരു വേനൽക്കാല സമയത്ത് പെട്ടെന്നൊരു മഴ പെയ്താൽ നമുക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ? അതുപോലെ ലെഞ്ചോയ്ക്ക് അനുഭവപ്പെട്ടു. ലെഞ്ചോ
went out to have the pleasure of feeling the rain on his body. അപ്പോൾ നമ്മുടെ ലെഞ്ചോയ്ക്ക് പുറത്തേക്ക് പോയത് വീടിനുള്ളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ പുറത്തേക്ക് പോയി എന്തിനു വേണ്ടിയിട്ടാണ് ആ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഫീലിംഗ് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി മഴ ശരീരത്തിൽ വീഴുന്നതിൻ്റെ സന്തോഷം ആസ്വദിക്കാൻ വേണ്ടി ദീസ് ആർ ഇൻ റെയിൻ ഡ്രോപ്സ് ഫോളിംഗ് ഫ്രം ദ സ്കൈ ദേ ആർ ലൈക്ക് ന്യൂ കോയിൻസ് ദ ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ് ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ ഫൈവ്സ് ഇത് മഴത്തുള്ളികളൊന്നുമല്ല മറിച്ച് എന്തുപോലെയാണ് ദേ ആർ ലൈക്ക് ന്യൂ കോയിൻസ് പുതിയ നാണയത്തുട്ടുകളുടെ പോലെയാണ് ദ ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ് ആൻഡ് ദി ലിറ്റിൽ വൺസ് ആർ ഫൈവ്സ് വലിയ മഴത്തുള്ളികൾ 10 പൈസ പോലെയും ചെറിയ മഴത്തുള്ളികൾ 5 പൈസ പോലെയുമാണ് എന്ന് ലെഞ്ചോ പറയുന്നു അവർ നെക്സ്റ്റ് സബ് യൂണിറ്റ് ഈസ് എ നൈറ്റ് ഓഫ് സോറോ പ്ലീസ് ലിസൺ ഹി ലുക്ക്ഡ് അറ്റ് ദി ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് Trapped in a curtain of rain. But suddenly a strong wind began to blow. Very large hailstone began to fall. He looked at the field of ripe corn with its flowers trapped in a curtain of rain. അപ്പോൾ നമ്മുടെ ലെഞ്ചോടെ കോൺ ഫീൽഡ് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അദ്ദേഹം അതിലേക്ക് നോക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് കാണായത് എന്താണ് ആ ചോളപ്പാടങ്ങൾ മുഴുവൻ മഴ പെയ്ത് ഒരു ആവരണം മൂടിയതുപോലെ മഴയുടെ ആവരണത്താൽ മൂടപ്പെട്ട് കിടക്കുന്നു ബട്ട് സഡൻലി എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ പെട്ടത് തന്നെ ഒരു വലിയ കാറ്റടിച്ചു വെരി ലാർജ് ഹെയിൽസ്റ്റോൺ ബിഗാൻ ടു ഫോൾ വളരെ വലിയ ഹെയിൽസ്റ്റോൺ അതായത് ആലിപ്പഴം പെയ്യാൻ തുടങ്ങി എന്നാണ് പറയണത് വട്ട് ആർ ഹെയിൽസ്റ്റോൺസ് സ്മോൾ ബോൾസ് ഓഫ് ഐസ് ദാറ്റ് ഫോൾസ് ലൈക്ക് റെയിൻ അതായത് വലിയ മഴത്തുള്ളിയുടെ ആകൃതിയിലുള്ള ഐസ് കഷ്ണങ്ങൾ അങ്ങനെ പെയ്യാൻ തുടങ്ങി എന്നാണ് പറയണത് ഹെയിൽസ്റ്റോൺ ഇറ്റ് ഈസ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ തികച്ചും വളരെ മോശമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് എക്സ്ക്ലെയിംഡ് ലെഞ്ചോ ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി എത്രയും പെട്ടെന്ന് ഇതൊന്ന് കടന്നുപോയെങ്കിൽ ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി ഇറ്റ് ഹെയിൽഡ് ഫോർ എൻ അവർ ഓൺ ദ ഹൗസ് ദ ഗാർഡൻ ദ ഹിൽ സൈഡ് ദ കോൺ ഫീൽഡ് ആൻഡ് ദ വോൾ വാലി ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സോൾട്ട് നോട്ട് എ ലീഫ് റിമെയിൻഡ് ഓൺ ദ ട്രീസ് ഇറ്റ് ഡിഡിൻറ്റ് പാസ് ക്വിക്ക്ലി എന്നാൽ അത് അത്ര പെട്ടെന്നൊന്നും കടന്നുപോയില്ല ഇറ്റ് ഹെയിൽഡ് ഫോർ എൻ അവർ ഓൺ ദ ഹൗസ് ദ ഗാർഡൻ ദ ഹിൽ സൈഡ് ദ കോൺഫീൽഡ് ആൻഡ് ദ വോൾ വാലി അദ്ദേഹത്തിൻ്റെ വീടിന് മുകളിലും പൂന്തോട്ടത്തിലും കുന്നിൻ ചരിവുകളിലും അതുപോലെ തന്നെ ആ ചോളപ്പാടത്തും ആ താഴ്വേരിയിലെല്ലാം തന്നെ 1 മണിക്കൂറോളം ഈ ഹെയിൽസ്റ്റോൺ നിന്ന് പെയ്തു ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സോൾട്ട് ആ വയൽ മുഴുവൻ ആകെ വെള്ളനിറമായി എന്തുകൊണ്ട് ഉപ്പ് വിതറിയ പോലെ വെള്ളനിറമായി നോട്ട് എ ലീഫ് റിമെയിൻഡ് ഓൺ ദ ട്രീസ് അതായത് ആ മരത്തിൽ ഒരു ഇലകൾ പോലും ഇല്ലായിരുന്നു ദ കോൺ വാസ് ടോട്ടലി ഡെസ്ട്രോയിഡ് ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയേർഡ് ഫ്രം ദ പ്ലാന്റ്സ് ലെഞ്ചോ സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നസ് That night was a sorrowful one. This year we will have no corn. There is no one to help us. We will all go hungry this year. But in the herds of all who lived in that solitary house, there was a single hope. Help from God. All through the night, Lenjo thought only of his one hope, God. The corn was totally destroyed. The flowers had disappeared from the plants. അതായത് ആ ആലിപ്പഴം വീഴ്ചയിൽ ലെഞ്ചയുടെ കോൺ ഫീൽഡ് പൂർണ്ണമായും നശിച്ചു ഡെസ്ട്രോയിഡ് ഡാമേജ്ഡ് ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയേർഡ് ഫ്രം ദ പ്ലാന്റ്സ് അതായത് ചെടികളിൽ നിന്നും പൂക്കളെല്ലാം അപ്രത്യക്ഷമായി ലെഞ്ചോ സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നസ് ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ ലെഞ്ചോയുടെ മനസ്സ് നിറയെ സങ്കടം കൊണ്ട് നിറഞ്ഞു അന്ന് വളരെ ദുഃഖഭരിതമായ ഒരു രാത്രിയായിരുന്നു നമ്മുടെ പാവം ലെഞ്ചോയ്ക്ക് ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ ഈ വർഷം നമുക്കിനി കോണൊന്നും കിട്ടില്ല ദർ ഈസ് നോ വൺ ടു ഹെൽപ്പ് അസ് ആരും തന്നെ നമ്മളെ സഹായിക്കാനും ഇല്ല വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ നമ്മൾ ഈ വർഷം പട്ടിണിയായി പോകും
But in the hearts of all who lived in that solitary house, there was a single hope, help from God. എന്നാൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ വീട്ടിലുള്ളവരുടെ ആകെ ഒരേ ഒരു പ്രതീക്ഷ മാത്രമായിരുന്നു. ആരിൽ നിന്നുള്ള പ്രതീക്ഷയാണ്? ഹെൽപ്പ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള സഹായത്തെക്കുറിച്ചായിരുന്നു അവരുടെ പ്രതീക്ഷ. ഓൾ ത്രൂ ദ നൈറ്റ് ലെഞ്ചോ തോട്ട് ഓൺലി ഓഫ് ഹിസ് വൺ ഹോപ്പ് ഗോഡ്. അന്ന് രാത്രി മുഴുവനും ലെഞ്ചോ ഒരേ ഒരു കാര്യമാണ് ചിന്തിച്ചത്, ദൈവത്തിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ദൈവം തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി? ഓക്കെ, ഷാൽ വി ഗോ ടു ദി നെക്സ്റ്റ് സബ് യൂണിറ്റ്? അറ്റ് ദ പോസ്റ്റ് ഓഫീസ്, ലെഞ്ചോ വാസ് ആൻ ഓക്സ് ഓഫ് എ മാൻ, വർക്കിംഗ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദ ഫീൽഡ്സ്. Still, he knew how to write. The following Sunday at daybreak, he began to write a letter. It was nothing less than a letter to God. Lenjo was an ox of a man working like an animal in the field. അതായത് ലെഞ്ചോ ഒരു കാളയെ പോലെ വയലിൽ കാള പണിയെടുക്കുന്നത് പോലെ പണിയെടുക്കുന്ന ഒരാളായിരുന്നു. Still, he knew how to write. എന്നിട്ടും അദ്ദേഹത്തിന് എഴുതാനൊക്കെ അറിയാമായിരുന്നു. ദ ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. അടുത്ത സൺഡേ തന്നെ അദ്ദേഹം, ഡേ ബ്രേക്ക് മീൻസ് ഡോൺ, പ്രഭാതം, നേരം പുലരുന്ന സമയത്ത് തന്നെ ലെഞ്ചോ ഒരു കത്തെഴുതാൻ ആരംഭിച്ചു. ആർക്കാണ് കത്തെഴുതിയത്? ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അത് ദൈവത്തിനുള്ള ഒരു കത്തായിരുന്നു. ഡിയർ ഗോഡ്, If you don't help me, my family and I will go hungry this year. I need 100 pesos in order to sow my field again and to live until the crop comes. Because of the hailstorm you sent, everything is lost. Dear God, priyapetta devame, if you don't help me, അങ്ങ് എന്നെ സഹായിച്ചില്ലെങ്കിൽ, മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ, ഈ വർഷം മുഴുവൻ ഞാനും എൻ്റെ ഫാമിലിയും പട്ടിണിയാകും. ഐ നീഡ് എ 100 പെസോസ് ഇൻ ഓർഡർ ടു സോ മൈ ഫീൽഡ് അഗെയിൻ ആൻഡ് ടു ലീവ് അണ്ടിൽ ദ ക്രോപ്പ് കംസ്. എനിക്ക് നശിച്ചുപോയ പാടത്തെ വീണ്ടും വിതയ്ക്കാനും ആ വിതച്ച് കൊയ്ത് കിട്ടുന്നത് വരെ ജീവിക്കാനുമുള്ള ഒരു 100 പെസോസ് അങ്ങ് അയച്ചു തരണം. ബിക്കോസ് ഓഫ് ദ ഹെയിൽസ്റ്റോം യു സെൻഡ് എവറിഥിങ് ഈസ് ലോസ്റ്റ്. താങ്കൾ അയച്ച ഹെയിൽസ്റ്റോം എല്ലാതും നശിപ്പിച്ചു, എൻ്റെ വിളകളെല്ലാം നശിപ്പിച്ചു. ഹോപ്പ് ഫുള്ളി വെയ്റ്റിംഗ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ലെഞ്ചോ. ദെൻ ഹി റോട്ട് ടു ഗോഡ് ഓൺ ദ എൻവലപ്പ് കവർ ആൻഡ് വെൻഡ് ടു ദി ടൗൺ. എന്നിട്ട് ഒരു കവർ എടുത്തു, ആ കവറിൻ്റെ പുറത്ത് ടു ഗോഡ് എന്നെഴുതി. അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഹി പേസ്റ്റഡ് എ സ്റ്റാമ്പ് ഓൺ ദ ലെറ്റർ ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദി മെയിൽ ബോക്സ്. എന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു സ്റ്റാമ്പ് വാങ്ങിച്ചു, അതിൻ്റെ മുകളിൽ പതിച്ച് അത് മെയിൽ ബോക്സിൽ ഇട്ടു. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദ സ്റ്റോറി വെരി മച്ച്. ലെറ്റ് അസ് ഡിസ്കസ് ദ സൈഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു തിങ്ക് ലെഞ്ചോ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് ഗോയിങ് ടു റെയിൻ? മഴ പെയ്യാൻ പോകുന്നു എന്ന് ലെഞ്ചോ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെഞ്ചോ വാസ് ലുക്കിംഗ് അറ്റ് ദ സ്കൈ ടുവാർഡ്സ് നോർത്ത് ഈസ്റ്റ്. ഹി കുഡ് സി ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ് അപ്രോച്ചിങ്. ഹി ന്യൂ ഇറ്റ് വാസ് ഗോയിങ് ടു റെയിൻ. അല്ലേ, ആകാശത്തെ മേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കൂടിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി മഴ പെയ്യുമെന്ന്. അല്ലേ, ആകാശത്ത് കാർമേഘങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മഴ പെയ്യാൻ പോവുകയാണെന്നുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെഞ്ചോ ഡിഡ് നത്തിങ്. വാസ് ഹി ലേസി? വാട്ട് ഡു യു തിങ്ക്? പ്രഭാതം മുഴുവൻ ലെഞ്ചോ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അല്ലേ, വെറും മാനത്തേക്ക് നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ലെഞ്ചോ മടിയനായതുകൊണ്ടാണോ അങ്ങനെ മാനത്തേക്ക് നോക്കിയിരുന്നത്? ആണോ? Lenjo was not lazy. He had a field of ripe corn. It wanted some rain. Throughout the morning he was looking at the sky expecting some rain clouds. Okay. Then third question, have you watched the sky when it rains? How does it look?
മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ മഴ പെയ്യുമ്പോൾ നിങ്ങൾ ആകാ മഴ പെയ്യാറാകുമ്പോൾ നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് അവിടെ എന്താ കാണാൻ കഴിയുക യെസ് വി ക്യാൻ സീ സോ മെനി ക്ലൗഡ്സ് ഇൻ ദ സ്കൈ ഓക്കേ ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ദ ബിഗ് ഡ്രോപ്സ് ആർ 10സ് ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ 5 വാട്ട് ഡസ് ലെഞ്ചോ മീൻ ബൈ ദിസ് അതായത് മഴ പെയ്തപ്പോൾ ലെഞ്ചോ പറഞ്ഞു ഇത് മഴത്തുള്ളികളൊന്നുമല്ല 10 പൈസയുടെ 5 പൈസയുടെയും കോയിനാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ എന്താണ് ലെഞ്ചോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്താണ് അത്രയും ശക്തിയായ മഴയായിരുന്നു അല്ലേ ലെഞ്ചോ വാസ് കമ്പയറിംഗ് ദ സൈസ് ഓഫ് ദി റെയിൻ ഡ്രോപ്സ് വിത്ത് ദ 10 പെസോ കോയിൻസ് ആൻഡ് 5 പെസോ കോയിൻസ് ക്ലിയർ ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ലെഞ്ചോ വാസ് ഹാപ്പി വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് But the happiness didn't last long. What was the reason? മഴ പെയ്യാൻ ആരംഭിച്ചപ്പോൾ നമ്മുടെ ലെഞ്ചോയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ പെട്ടെന്ന് ആ സന്തോഷം നീണ്ടു നിന്നില്ല അല്ലേ പെട്ടെന്ന് നിന്നു എന്തായിരുന്നു അതിൻ്റെ കാരണം യെസ് ഹി വാസ് ഹാപ്പി ടു സീ ഹിസ് റൈപ്പ് കോൺഫീൽഡ് ഡ്രാപ്ഡ് ഇൻ എ കട്ടൺ ഓഫ് റെയിൻ ബട്ട് സഡൻലി എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ ആൻഡ് വെരി ലാർജ് ഹെയിൽ സ്റ്റോൺ ബിഗാൻ ടു ഫോൾ He knew his cornfield would be totally destroyed. So his happiness didn't last long. Then sixth question. Pick out the expressions which tells you that Lenjo was sad. Lenjo sad aanu ennu kaanikkunna prasthavanakal ningalodu textil ninnum kandathana parna ningal sondayittu kandathi ezhuda. To സെവൻത്ത് ക്വസ്റ്റ്യൻ വാട്ട് ചേഞ്ചസ് ഡി ദി ഹെയിൽ സ്റ്റോം ബ്രിങ് ടു ദി വാലി അതായത് ആ താഴ്വരയിലുണ്ടായ ഹെയിൽ സ്റ്റോം ആ താഴ്വരയ്ക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ദാറ്റ് ആൻസർ കംസ് പേജ് നമ്പർ 39 നിങ്ങൾ എന്തായാലും നിങ്ങൾ സ്വന്തമായിട്ട് 7-ാമത്തെ ആൻസറും കണ്ടെത്തുക കേട്ടോ 8-ാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ഡസ് ദി ഓദർ ഡിസ്ക്രൈബ് ലെഞ്ചോ ലെഞ്ചോയെ ഈ ഓദർ എഴുത്തുകാരൻ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വി നോ ലെഞ്ചോ വാസ് വെരി ഹാർഡ് വർക്കിംഗ് ഹി വർക്ക്ഡ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദ ഫീൽഡ് ഓക്കെ ദെൻ 9th ക്വസ്റ്റ്യൻ വിച്ച് എക്സ്പ്രഷൻസ് ഇൻ ദി പാസേജ് ടെൽസ് യു ദാറ്റ് ലെഞ്ചോ റോട്ട് ദ ലെറ്റർ ഏർലി ഇൻ ദ മോർണിംഗ് അതായത് അതിരാവിലെയാണ് ലെഞ്ചോ കത്തെഴുതിയതെന്ന് പറഞ്ഞു അല്ലേ ആ പ്രസ്താവന സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്താനാണ് പറയുന്നത് അത് ടെക്സ്റ്റിൽ പേജ് നമ്പർ 40 ഉണ്ട് ദ ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ അപ്പോൾ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എഴുതുക ദെൻ 10th ക്വസ്റ്റ്യൻ വൈ ഡിഡ് ലെഞ്ചോ റൈറ്റ് ദ ലെറ്റർ ടു നൺ അതർ ദാൻ ഗോഡ് എന്തുകൊണ്ടാണ് നമ്മുടെ ലെഞ്ചോ വേറെ ആർക്കും കത്തെഴുതാതെ ദൈവത്തിന് തന്നെ കത്തെഴുതിയതെന്നാണ് ചോദിക്കുന്നത് ലെഞ്ചോ ഹാഡ് സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ് അല്ലേ ലെഞ്ചോയ്ക്ക് ദൈവത്തിൽ വളരെ കഠിനമായ വിശ്വാസമാണ് ഹി ബിലീവ്ഡ് ഗോഡ് അലോൺ ക്യാൻ ഹെൽപ്പ് ഹിം ദൈവത്തിന് മാത്രമേ തന്നെ സഹായിക്കാൻ കഴിയൂ എന്നാണ് നമ്മുടെ ലെഞ്ചോ വിശ്വസിക്കുന്നത് അപ്പോൾ ഓക്കെ ഡിയേഴ്സ് റൈറ്റ് ദ ആൻസേഴ്സ് ഓഫ് ദീസ് സൈഡ് ക്വസ്റ്റ്യൻസ് in your notebook and send it to your teachers let us stop our class now meet you soon in the next class bye